മലയാളം തമിഴ് സിനിമാ രംഗത്ത് ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ തൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ് ചെറുപുഴ സ്വദേശിയായ ജോബി ജോസ്. ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമയിലേക്ക് എത്തിയ ജോബിയുടെ ഏറ്റവും പുതിയ തമിഴ് ഷോർട്ട് ഫിലിം ഡെസ്ക് യൂട്യൂബിൽ റിലീസായി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു പുതിയ സിനിമ തമിഴ് ഷോർട്ട് മൂവി റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ തുടി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ മൂവി, അത് അതിനകത്ത് ഞാനൊരു സൈക്കോ കഥാപാത്രമായിട്ട് അഭിനയിച്ചിരുന്നു. അതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ജോമോൻ ജോർജ്, എൻ്റെ ഗുരുവാണ്. ജോമോൻ ജോർജ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് ആ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ അഭിനയിച്ചു. ആ അഭിനയത്തിൻ്റെ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാരൊക്കെ ഫോളോ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അടുത്തൊരു സിനിമ മൂരി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. അഗസ്റ്റിൻ സാറ് എൻ്റെ ഒരു സുഹൃത്താണ്, പോലീസ് ഓഫീസറാണ്. അപ്പോൾ അഗസ്റ്റിൻ സാറ് എന്നെ മൂരി സിനിമയിൽ ഒരു ചെറിയൊരു കഥാപാത്രം തന്നു. അതിൽ ഞാനൊരു ഒരു ബ്ലേഡുകാരനായിട്ടുള്ള ഒരു കഥാപാത്രം, ചെറിയ റോളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് ഞാൻ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം പിന്നെ തിരുവനന്തപുരത്തുള്ള എ കെ പ്രസാദ് എന്ന് പറയുന്ന സാറിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാനും കൂടി എനിക്ക് അവസരം കിട്ടി. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു, പക്ഷെ അത് റിലീസായിട്ടില്ല. അതിനെ കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ മൂരി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ അഭിനയിച്ച് തിയേറ്ററിലെല്ലാം വന്നിരുന്ന ദി ഡാർക്ക് സീക്രറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അതിൽ ടൈറ്റിൽ എന്നെയാണ് തിയേറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ ആ സിനിമയും കൂടിയും എനിക്ക് അവസരം തന്നത് അഗസ്റ്റിൻ സാറും, അതേപോലെ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോമോൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായ ഡയറക്ഷനായ ജോമോൻ ജോർജാണ്. ഇപ്പോൾ ഞാൻ ഈ വിശേഷമായി വന്നിരിക്കുന്നത്, എനിക്കിപ്പോൾ ഒരു തമിഴ് ഷോർട്ട് മൂവി ഞാനിപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു. അതിൻ്റെ പേര് ടസ്ക് എന്നാണ്. അത് എൻ്റെ ഒരു സുഹൃത്ത്, അതായത് ആനന്ദ് എന്ന് പറയുന്ന ആനന്ദ് റാണ എൻ്റെ ഫ്രണ്ടാണ്, ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന ടസ്ക് എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു കഥാപാത്രം, നല്ലൊരു ക്യാരക്ടർ എനിക്ക് ആനന്ദ് തന്നു. ആനന്ദിനോട് ഞാൻ നന്ദി പറയുന്നു. അതിനകത്ത് ഞാനൊരു ഒരു നെഗറ്റീവ് റോളാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ യൂട്യൂബിലുണ്ട്, താമസിക്കാതെ തന്നെ അത് ഒ ടി ടിയിലും കൂടി അത് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ അത് യൂട്യൂബിൽ കയറിയിട്ട് കാണണം. അതിൻ്റെ ആനന്ദ് എന്നാണ് അതിൻ്റെ ഒരു യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഞാനത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കൂടാതെ എ കെ പ്രസാദ് എന്ന് പറയുന്ന എൻ്റെ വേറൊരു ഡയറക്ടർ സുഹൃത്താണ്. ഇരുൾ വഴികൾ എന്നായിരുന്നു ആ സിനിമയുടെ ആദ്യത്തെ പേര് ഞങ്ങൾ ഇട്ടിരുന്നത്. പക്ഷേ അത് മാറ്റം വരുത്തിയിട്ട് ഡാർക്ക് ആൻഡ് ഡാർക്ക് എന്ന് പറയുന്ന ഒരു പേരിലോട്ട് മാറ്റി. അതിൻ്റെ എഡിറ്റിംഗ് പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു ജനുവരി എല്ലാം കഴിയുമ്പോഴേക്കും അത് റിലീസാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കൂടാതെ ഇപ്പോൾ നിലവിലിപ്പം ഇത്രയും സിനിമകൾ ഞാൻ അഭിനയിച്ചു. ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെടാൻ കാരണം കൂടുതലും ഞാൻ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലൊക്കെ ഞാൻ കൊച്ചു കൊച്ചു വീഡിയോകൾ, പണ്ട് ടിക്ടോക്ക് ഉണ്ടായ പോലെയുള്ള കലാപരിപാടികളൊക്കെ ചെറുതായിട്ടൊക്കെ ഞാനിങ്ങനെ അഭിനയിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അഭിനയമൊക്കെ ഞാൻ അഭിനയിച്ച് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഈ ലെവലിലോട്ട് അവർ എത്തിച്ചിട്ടുണ്ട്. ഫുള്ള് എനിക്ക് സപ്പോർട്ടാണ് അവരെല്ലാവരും. അപ്പോൾ അവരോട്, പ്രേക്ഷകരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ജോബി ജോസ് നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട് ജോബി ജോസിനെ വലിയ സ്ക്രീനിൽ കാണണം എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും, എനിക്ക് ഒരു കഴിവ് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ തന്നെ എത്തും. എൻ്റെ ലക്ഷ്യം സിനിമ തന്നെയാണ്. അപ്പോൾ എന്നെ ഈ സിനിമയിലോട്ടേക്ക് എത്തിക്കാനുള്ള അവസരങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുകയാണ്. കൂടാതെ എൻ്റെ വീട്ടുകാരാണ് എനിക്ക് ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ എൻ്റെ ഇറങ്ങിയിരിക്കുന്ന സിനിമയുടെ പോസ്റ്ററുകളെല്ലാം എൻ്റെ നാട്ടിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള എൻ്റെ കൊച്ചു നാടാണ് മണ്ഡലം എന്ന് പറയുന്ന ഒരു കൊച്ചു നാടാണ്. ആ നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ കൂട്ടുകാരന്മാർക്കും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അവരെല്ലാം കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഈ ഡാർക്ക് സീക്രറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും ഈ ലെവലിൽ ഞാൻ ഇവിടെ എത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എൻ്റെ കൂടെയുണ്ട്.
ഇതുപോലെ തന്നെ മുന്നോട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, അധികാരത്തിലെത്തിയാൽ ഞാൻ അർഹതപ്പെട്ട നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ടൈലുകൾ വിരിച്ചു നൽകുന്നതാണ്. പിന്നെ സൗജന്യമായിട്ട് കറണ്ടും വെള്ളവും തരാന്ന് പറഞ്ഞ് പറ്റിച്ച ടീമാ ഇപ്പൊ ടൈല് വിരിക്കാൻ പോകും. അല്ല നേതാവേ, ഈ പറഞ്ഞതൊക്കെ എങ്ങനെ നടക്കാനാ? അത് ഇത്ര പെട്ടെന്ന്? നമ്മുടെ കയ്യിലാണെങ്കിൽ അത്യാവശ്യത്തിന് ഫണ്ട് പോലും ഇല്ലെന്നറിയാലോ. എന്തിനാ ഫണ്ട്? ABC ഗംഭീര ഓഫർ ഉള്ളു. ഏത് ABC ഗ്രാൻഡ് ഡിസ്കൗണ്ട് സീല? ഇത്തവണത്തെ ഓഫർ കഴിഞ്ഞതിനേക്കാൾ ഗ്രാൻഡ് ആണെന്നാ കേട്ടത്. കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും. ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ 37,990 രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു. ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം 4,300 രൂപയ്ക്ക്. കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും. എനിക്ക് അപ്പോഴേ തോന്നി ഒന്നും കാണാൻ നേതാവ് വാഗ്ദാനം കൊടുക്കൂലാന്ന്. ഈ ഓഫർ ABC മൈ ഹോമിലും ABC സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്.